ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് ആൻഡ് എ ക്യൂബ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ അങ്ങനെയുള്ള ഫിഗറിൻ്റെയൊക്കെ ഏരിയാസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പഠിക്കാൻ പോകുന്നത് സോളിഡ്സാണ്, സോളിഡ്സിൻ്റെ ഏരിയ ആണ്. അതായത് ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബോക്സ് പോലെ ഇരിക്കുന്നതാണ് ക്യൂബ് അല്ലേ. ക്യൂബോയിഡും അതുപോലെ തന്നെയാണ്. പിന്നെ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ ഫേസസും സ്ക്വയർ ആയിരിക്കും, അതായത് ഈക്വൽ ലെങ്ത്തും ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആയിരിക്കും ക്യൂബിന്. അതേസമയം ക്യൂബോയിഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂബും ഒരു ക്യൂബോയിഡും റഫായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്, അതായത് ഇത് എ ആണെങ്കിൽ ഇവിടെയും എ ആയിരിക്കും. അതുപോലെ ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്, ഇതും എ ആയിരിക്കും. ഹൈറ്റ്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും എ ആയിരിക്കും, അതായത് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ക്യൂബിന് സിക്സ് ഫേസസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സിക്സ് ഫേസസിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? സിക്സ് എ സ്ക്വയർ ആയിരിക്കും അല്ലേ. ഈ എ സ്ക്വയർ തന്നെ സിക്സ് ടൈംസ് വരും, അപ്പോഴാണ് സിക്സ് എ സ്ക്വയർ വരുന്നത്. ക്യൂബോർഡിനും നമുക്കറിയാം സിക്സ് ഫേസസ് ആണുള്ളത്, പക്ഷേ അതിൻ്റെ ഓരോ ഫേസും റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എല്ലിൻ്റു ബി ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ താഴെയുള്ളൊരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലെങ്ത്താണ് എല്ലാണ്, ബ്രെഡ്ത്ത് ബി ആണ്. അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എല്ലിൻറ്റു ബി ആണ്. അതുപോലെ തന്നെ മുകളിലും ഒരു ഫേസ് ഉണ്ട്, അതും എല്ലിൻറ്റു ബി ആണ്. അപ്പോൾ ടു ഇൻറ്റു എല്ലിൻറ്റു ബി, ടു എൽ ബി. പിന്നെ ഈ സൈഡിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ബി ഇൻ എച്ച് ആണ്, ബി ഇൻറ്റു എച്ച്. അതുപോലെ ഈ സൈഡും ബി ഇൻറ്റു എച്ച് ആയിരിക്കും, അപ്പോൾ ടു ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അതുപോലെ ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ എൽ ഇൻറ്റു എച്ച് ആണ്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും എൽ ഇൻറ്റു എച്ച് ഉണ്ട്. അപ്പോൾ ടു ഇൻറ്റു എൽ ഇൻറ്റു എച്ച്. അപ്പോൾ ക്യൂബോർഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടു ഇൻറ്റു എൽ ബി പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച്. ക്യൂബിൻ്റെ ഏരിയ സിക്സ് എ സ്ക്വയർ. ഏരിയ, ഏരിയ ഈസ് ഈക്വൽ ടു സിക്സ് എ സ്ക്വയർ. ഏരിയ ഓഫ് ക്യൂബോർഡ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എൽ ബി പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച്. നമുക്ക് പഠിക്കാനുള്ള ഈ സോളിഡ് ഷേപ്സിൻ്റെയൊക്കെ ഏരിയാസ് എങ്ങനെയാണ്, ആ ഫോർമുലാസ് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ടെൻത്ത് ക്ലാസ്സിൽ നമുക്ക് ഈ സെയിം ചാപ്റ്റർ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്തപ്പോൾ ഞാൻ അതിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഫോർമുലാസ് എങ്ങനെയാണ് വരുന്നതെന്നും അതപ്പോൾ പെട്ടെന്ന് ബൈഹാർട്ട് പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങളതെടുത്തിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. നമുക്ക് ഈ ക്യൂബിൻ്റെയും ക്യൂബോർഡിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു കണക്ക് ചെയ്തു നോക്കാം. എക്സർസൈസ് 13.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എ പ്ലാസ്റ്റിക് ബോക്സ് 1.5 ലോങ്, 1.25 വൈഡ് ആൻഡ് 65 ഡീപ്പ് ഈസ് ടു ബി മെയ്ഡ്. ഇറ്റ് ഈസ് ഓപ്പൺഡ് അറ്റ് ദി ടോപ്പ്. ഇഗ്നോറിംഗ് ദി തിക്നെസ് ഓഫ് ദി പ്ലാസ്റ്റിക് ഷീറ്റ്, ഡിറ്റർമിൻ ദ ഏരിയ ഓഫ് ദി ഷീറ്റ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ദി ബോക്സ്. സെക്കൻഡ് വൺ, ദ കോസ്റ്റ് ഓഫ് ഷീറ്റ് ഫോർ ഇറ്റ്. ഇഫ് എ ഷീറ്റ് മെഷറിംഗ് 1 കോസ്റ്റ് ₹20. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കുക. ശരിക്കും മീനിങ് മനസ്സിലായാലാണ് നമുക്ക് ആ കണക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്ലാസ്റ്റിക് ബോക്സ് 1.5 ലോങ്, 1.25 വൈഡ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 1.5 ആണ്, ബ്രെഡ്ത്ത് 1.25 ആണ്. അതുപോലെ ആൻഡ് 65 ഡീപ്പ്. ഡീപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ബോക്സിൻ്റെ ഹൈറ്റാണ് പറയുന്നത്. ആ ഹൈറ്റ് തന്നിരിക്കുന്നത് 65 ആണ്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും എല്ലാ ഡയമെൻഷൻസിൻ്റെയും യൂണിറ്റ് സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് നമ്മൾ ആദ്യം സെയിം ആക്കണം.
ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും മീറ്ററിലാണ്, ഇത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് മീറ്ററിലേക്ക് ആക്കണം. നമുക്കറിയാം സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനായിട്ട് 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓപ്പൺ അറ്റ് ദി ടോപ്പ്. അപ്പോൾ ഈ ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്, ആ ബോക്സിൻ്റെ ടോപ്പ് അത് ഓപ്പൺ ആയിരിക്കണം. അതായത് മുകളിലൊരു ആ ബോക്സിന് സർഫസ് ഇല്ല എന്നാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക എങ്ങനെയുള്ളൊരു ഫിഗറാണ് നമുക്ക്, എങ്ങനെയുള്ളൊരു ബോക്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഓപ്പൺ അറ്റ് ദി ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ ഓപ്പൺ ആണ്. ടോപ്പിൽ ഓപ്പൺ ആണെങ്കിൽ ടോപ്പിൽ സർഫസ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ ഏരിയ വേണ്ട. മനസ്സിലായില്ലേ? അതാണ് ഡിറ്റർമിൻ ദി ഏരിയ ഓഫ് ദി ഷീറ്റ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ദി ബോക്സ്. അപ്പോൾ ആ ബോക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഷീറ്റ്, എത്ര ഏരിയ വേണം, ഉണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിൻ്റെ ഏരിയ എത്രയായിരിക്കും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം ആ ബോക്സിൻ്റെ മുകളിൽ ആ പോർഷനില്ല, ബാക്കി 5 സർഫസാണുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഇത് തന്നിരിക്കുന്ന ഫിഗർ ഏതാണ്, അതായത് ക്യൂബാണോ ക്യൂബോയിഡാണോ, അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം, അതിനനുസരിച്ചിട്ടാണ് ഫോർമുല എഴുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം ലെങ്ത്ത് വേറെ, ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ക്യൂബോയിഡൽ ബോക്സാണ്, ക്യൂബോയിഡാണെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ക്യൂബോയിഡിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല 2 × LB + BH + LH ആണ്. ഏരിയ ഓഫ് ക്യൂബോയിഡ് 2 × LB + BH + LH ആണ്. പക്ഷേ നമുക്കിവിടെ ഇതിൻ്റെ ടോപ്പ് എന്താണ്, ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് ആ LB എന്ന് പറയുന്നത് ഒരെണ്ണം മതി, ഒരു ഫേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ഷീറ്റ് റിക്വയർഡ് ഫോർ എ ബോക്സ് ആണ്. അത് എഴുതുമ്പോൾ ഈ ഫോർമുലയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് 2 LB വേണ്ട, LB മാത്രം മതി, ബാക്കി അതുപോലെ തന്നെ 2 × BH + LH. അതായത് ലാറ്ററൽ സൈഡ്, അതിൻ്റെ ആ സൈഡിലുള്ള 4 ഫേസസും 4 സർഫസിൻ്റെയും ഏരിയ കാണണം. പിന്നെ താഴെയുള്ള സർഫസിൻ്റെ ഏരിയ കാണണം, മുകളിലുള്ള സർഫസ് വേണ്ട, കാരണം ടോപ്പ് ഓപ്പൺ ആണ്. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എഴുതാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഈ എച്ചിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓരോ വാല്യൂസ് എഴുതുക. L = 1.5 meter, B = 1.25 meter, H = 65 centimeter, which is equal to 65 divided by 100. അതായത് 100-ന് 2 0 ആണ് ഉള്ളത്. അപ്പോൾ ഈ 2 ഇവിടെ നിന്ന് ഈ 2 ഡിജിറ്റ് മാറ്റിയിട്ട് ഇപ്പുറത്തെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതാണ് ഈ ആൻസർ, 0.665 meter. അപ്പോൾ നമുക്ക് L B H കിട്ടി. ഇനി ഈ ഒരു ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആ വാല്യൂസൊക്കെ അവിടെ ഇട്ട് കൊടുത്തു. ലെങ്ത്ത് 1.5 × 1.5 × 1.25 പ്ലസ് 2 × BH 1.25 × 0.65 പ്ലസ് L × H 1.5 × 0.65. ഇനി ഇതൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1.5 ഉം 1.25 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.875 എന്ന് കിട്ടും. ഇവിടെ 125 × 15 ചെയ്യുക, എന്നിട്ട് ആൻസറിൽ 3 decimal മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ 1.875 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 0.65 ഉള്ളതുകൊണ്ട് അതും കൂടി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 2 × 0.65, ഇനി ബ്രാക്കറ്റിലുള്ളത് 1.25 + 1.5. അതായത് ഇവിടെയുള്ളത് 1.25 × 0.65 + 1.5 × 0.65. അപ്പോൾ ഇവിടെ 2 ഈ ഇതൊരു ടേം, ഇതൊരു ടേമാണ്. ഈ 2 പോയിൻറ്റ് 0.65 ഉള്ളതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 2 × 0.65 ബ്രാക്കറ്റിൽ ഈ 1.25 + 1.5, അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ആദ്യം തന്നെ ഇത് 2 കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 × 0.65 പിന്നെ ഇവിടെ കിട്ടുന്ന ആൻസറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരുന്നതെന്ന് നോക്കാം. 1.875 + 2 × 0.65 = 1.3 ആണ്. അതായത് 65 × 2 ചെയ്തിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇൻറ്റു 1.25 × + 1.5, ഇതിൻ്റെ ആൻസർ 2.75 ആണ്. 2.75 ഇത് ആഡ് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, പോയിൻ്റ് നേരെ വരുന്ന രീതിയിൽ ആണ് എഴുതേണ്ടത്. അതായത് 1.25 + 1.5 ഇങ്ങനെ എഴുതിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 5 7 2 2.75
7.5 ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1.875 അതുപോലെ എഴുതാം, പ്ലസ് 1.3 × 2.75. ഇതിൻ്റെ ആൻസർ നമുക്ക് 3.575 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 0.875 പ്ലസ് 3.575 ഈസ് ഈക്വൽ ടു 5.450. അതായത് 5.45 മീറ്റർ സ്ക്വയർ. നമുക്കറിയാം ഏരിയ കാണുന്നത് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. എല്ലാ യൂണിറ്റും നമ്മൾ മീറ്ററിലേക്ക്, എല്ലാ ലെങ്ത്തും നമ്മൾ മീറ്ററിലേക്ക് ആക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏരിയ, അതായത് ആ ബോക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ ആ ഷീറ്റിൻ്റെ ഏരിയ, ഇത്രയും ഏരിയ ഷീറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ബോക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ബോക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ദ കോസ്റ്റ് ഓഫ് ഷീറ്റ് ഫോർ ഇറ്റ്, ഇഫ് എ ഷീറ്റ് മെഷറിങ് 1 മീറ്റർ സ്ക്വയർ കോസ്റ്റ് ₹20. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയർ ഷീറ്റ് നമുക്ക് വേണം. അതായത് ഈ 5.45 മീറ്റർ സ്ക്വയർ ഷീറ്റ് നമുക്ക് വേണം. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് ₹20 ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ഷീറ്റ് ഫോർ ഇറ്റ്, നമുക്ക് ആവശ്യമുള്ള ആ ഷീറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ സ്ക്വയർ ₹20 ആണെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയർ, അതായത് 5.45 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാവും? ×20 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഷീറ്റ് ഫോർ ദി ബോക്സ് ഈസ് ഈക്വൽ ടു 5.45 × 20. 5.45 × 20 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ₹109 ആണ്. അപ്പോൾ ₹109 ആണ് ആ കോസ്റ്റ് ഓഫ് ഷീറ്റ് ഫോർ ദി ബോക്സ്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കണക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.